ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഓട് പാത്രങ്ങൾ, ഓടിൻ്റെ പാത്രങ്ങൾ, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ എന്തെങ്കിലും ആഭരണങ്ങൾ, അതേപോലെ ചെമ്പിൻ്റെ ആഭരണങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നിറം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ, നിറം വർദ്ധിപ്പിച്ച് നല്ല പുതുപുത്തനായിട്ട് എങ്ങനെ നമുക്ക് നിലനിർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണ കാര്യം. അപ്പോൾ അതിനുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള ടിപ്പുകളും അതേപോലെ ഒരു ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് പുളിയാണ്, വായിൽ തന്നെ വെള്ളം വരണു, പിന്നെ ഇത് കുറച്ച് ഉപ്പും. നല്ല കോമ്പിനേഷനല്ലേ? അപ്പം നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ എങ്ങനെ വൃത്തിയാക്കാമെന്ന് പറയാൻ പോണത്. നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കാം. മിക്സാക്കുക, വലിയ മിക്സാക്കലില്ല, കുറച്ചൊന്ന് വെള്ളം ഒഴിക്കാം. നമുക്ക് ആദ്യം മാല വൃത്തിയാക്കാം. ഈ പുളിയെന്നും പുളിയും ഉപ്പൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണയായി കിട്ടുന്ന സാധനങ്ങളാണ്. സത്യം പറഞ്ഞ എനിക്ക് വായിൽ കൂടെ നല്ല വെള്ളം വരുന്നുണ്ട്. നമുക്ക് ആർക്ക് വേണേലും എല്ലാവരുടെ വീട്ടിലുള്ളൊരു സാധനമാണ്. നമുക്ക് ഇനി ഇതിനെ ഒരു ബ്രഷ് ഇട്ട് കഴുകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ഗ്യാപ്പുകളുണ്ട്, അതിനകത്തേക്കൊക്കെ ഇത് കടക്കണണ്ടേ. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വേണമെങ്കിൽ തെരഞ്ഞു പിടിച്ച് വന്ന് തല്ലിക്കും, ഒരു കുഴപ്പമില്ല. കാരണം ഞാനത് എത്രയോ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഐഡിയ ആണ്. നല്ല മാറ്റം എനിക്ക് കണ്ടിട്ടുണ്ട്. വെള്ളി പാദസരമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഈ ഐഡിയ തന്നെയാണ് ചെയ്യുക. നല്ല പുതുപുത്തനായിട്ട് കണ്ടിട്ടുണ്ട്. ഏത് ലോഹങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഒരു ഐഡിയ ആണ് ഈ ക്ലോറിനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇതുപോലുള്ള ആഭരണങ്ങളുടെ കളറ് പോവും. അന്നേരം ഭസ്മം ഉണ്ടല്ലോ, ഭസ്മം അത് ഒരയ്ക്കുകയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നല്ല നിറം കിട്ടാൻ നല്ലൊരു ഐഡിയയാണ് ഈ ഭസ്മം. അല്ലെങ്കിൽ ചാരം എന്താണെങ്കിലും മതി, കുറച്ച് നേരം ഒരച്ച് വയ്ക്കുകയെന്ന് വെച്ചാൽ നല്ല നിറം കിട്ടും. അതിന് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒരു എന്താണ് ഡ്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുടച്ചെടുത്താൽ മതി, കുറച്ച് നേരം ഒരച്ച് വെച്ചിട്ട്. പിന്നെ മറ്റൊരു ഐഡിയ എന്ന് പറയാൻ പുളിക്ക് പകരമായിട്ട് നമുക്ക് വിനാഗിരി, സ്വർക്ക, ആ സാധനം ഉപയോഗിക്കാം. അതുപയോഗിച്ചിട്ടും വൃത്തിയാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയി തോന്നിയിരിക്കുന്നത്. കാരണം പുളി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പം ഞാൻ മാല അടച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് അത് അങ്ങനെ വയ്ക്കാം. അപ്പം ഞാൻ വിളക്കെടുത്തിട്ടുണ്ട്. നമുക്ക് വിളക്ക് എങ്ങനെ വൃത്തിയാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ ഒന്ന് ചീത്തയാവണ്ടെന്ന് വെച്ചിട്ട് ഒരു രീതിക്കാണ് വൃത്തിയാക്കുന്നത്. കണ്ടോ, നമ്മളിത് ഒരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല മാറ്റം അറിയുന്നുണ്ട്. രണ്ട് ഭാഗത്തിലെ വ്യത്യാസം നമുക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് പുളിൻ്റെയും ഉപ്പിൻ്റെയും ഒരു കോമ്പിനേഷൻ കാരണം പിടിക്കുമ്പോൾ തന്നെ ആകെ വായിലൂടെ വെള്ളം വരികയാണ്. ഇത് കണ്ടോ, വേഗം അത് വൃത്തിയാവണം, നമുക്ക് വേഗം മനസ്സിലാവണുണ്ട്. എനിക്ക് തോന്നുന്നു സ്വർണമാലേനെക്കാളും എഫക്റ്റ് അറിയണത് വിളക്കിലെ കാര്യമാണ് കേട്ടോ.
കണ്ടോ നല്ല മാറ്റം അറിയുന്നുണ്ട്. അപ്പം നമ്മുടെ വിളക്കും അതേപോലെ തന്നെ നമ്മുടെ മാലയും ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്ത് നോക്കാം, വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞു. കണ്ടോ നല്ല മാറ്റം അറിയുന്നുണ്ട്, നല്ല തിളക്കം അറിയുന്നുണ്ട്. ഞാൻ കള്ളം പറയാമെന്ന് നിങ്ങൾക്ക് തോന്നരുത്, നോക്ക് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവണില്ലേ, നല്ല മാറ്റം അറിയുന്നുണ്ട്. അതേപോലെ തന്നെ മാലയുടെ കാര്യം, മാല എനിക്ക് അതൊന്നും അത്ര എഫക്റ്റായിട്ട് അറിയണില്ല, അത് ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല തിളക്കം അറിയുന്നുണ്ട്, പക്ഷെ വിളക്ക് നല്ലപോലെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഈ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.